എന്റെ ഈ വീഡിയോ ഞാൻ എന്റെ സുഹൃത്തിന്റെ ഒരു സ്റ്റാഫ് ഒരു നോർത്ത് ഇന്ത്യൻസ് അയച്ചു കൊടുത്തു ഇപ്പോ ഞാൻ കേൾക്കുന്നത് പുള്ളിക്കാരൻ നമ്മുടെ ഈ വീഡിയോയിലൂടെ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷിലൂടെ മലയാളം നമസ്കാരം എ ഫോർ ആൾ ഗുഡ് ഇംഗ്ലീഷിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു സന്തോഷ വാർത്തയുമായി വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല എന്റെ ഈ വീഡിയോ ഞാൻ എന്റെ സുഹൃത്തിന്റെ ഒരു സ്റ്റാഫ് ഒരു നോർത്ത് ഇന്ത്യൻസിന് അയച്ചു കൊടുത്തു കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു പക്ഷിയാണ് ഇപ്പൊ ഞാൻ കേൾക്കുന്നത് പുള്ളിക്കാരൻ നമ്മുടെ ഈ വീഡിയോയിലൂടെ പുള്ളി മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷിലൂടെ മലയാളം അവിടെ പുള്ളി പറയുന്ന കേട്ടോ എന്റെ പേരെന്താണ് വാട്സ് മൈ നെയിം അവന്റെ ജോലി എന്താണ് വാട്സ് ഹി ഇങ്ങനെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് അങ്ങനെയും പറ്റുമെന്ന് സാരണം എന്തായാലും വളരെ സന്തോഷം അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒരു വ്യക്തിയുടെ പേര് ചോദിക്കാനും ബന്ധം ചോദിക്കാനും നാം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു വ്യക്തിയുടെ ജോലി എന്താണ് ചോദിക്കാനുള്ള പ്രസന്റൻസ് വർത്തമാനകാലത്തിലുള്ള ചോദ്യമാണ് ചോദിച്ചത് ജോലി ചോദിക്കാൻ ഞാൻ പറഞ്ഞു വർത്തമാനകാലമുണ്ട് ഭൂതകാലമുണ്ട് ഭാവികാലമുണ്ട് പ്രസന്റൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ മൂന്ന് ടെൻസിലും ജോലി ചോദിക്കാം അപ്പൊ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ ജോലി ചോദിക്കാനുള്ള ഭൂതകാലം അതായത് പാസ്റ്റ് ടെൻസ് ഓക്കെ നോക്കാം ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യണം ബി ഗ്രൂപ്പ് ബിഇ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പ്രസന്റൻസിൽ ബി ഗ്രൂപ്പ് വരുമ്പോൾ ആം ഈസ് ആർ ആം ഈസ് ആർ ഈ ആം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐയോടുകൂടി മാത്രം I am a boy. I am a girl. Okay. Am. Is ആണെങ്കിലോ എല്ലാ ഏകവചനത്തിലും ഈസ് ഉപയോഗിക്കാം ഈസ് അറിയാലോ സിംഗുലർ ആറാണെങ്കിൽ എല്ലാ ബഹുവചനത്തിലും എല്ലാ പ്ലൂറലിലും ആർ ഉപയോഗിക്കാം ഇതാണ് ആം ഈസ് ആർ കഴിഞ്ഞല്ലോ നിൽക്കട്ടെ ഇനി എന്താണ് ബി ഗ്രൂപ്പിലെ പാസ്റ്റ് ടെൻസ് വാസ് വെയർ എന്താണ് വാസ് വെയർ വാസ് എന്ന് പറഞ്ഞാല് ഏകവചനത്തോടൊപ്പം അതായത് സിംഗിളിന്റെ കൂടെ വാസും പ്ലൂറലിനോടൊപ്പം വേറും ചേർക്കും ഓക്കെ ബഹുവചനത്തോടൊപ്പം വേറെ ചേർക്കും തൽക്കാലം നമുക്ക് ഈ പഠിക്കാം അടുത്തതിന് ഫ്യൂച്ചർ ടെൻസ് വരുന്നു അവിടെ നിൽക്കട്ടെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ക്ലിയർ ആക്കി അപ്പൊ ഒന്നുകൂടെ നോക്കാം അതായത് ബി ഗ്രൂപ്പിൽ പ്രസന്റ് ടെൻസ് ആം ഈസ് ആർ പാസ്റ്റ് ടെൻസിൽ വാസ് ഈ ആം ഈസ് ആരാണ് നമ്മൾ ഒരു വ്യക്തിയുടെ ജോലി ചോദിക്കാൻ വേണ്ടി പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചത് അല്ലെ എന്റെ ജോലി എന്താണ് വാട്സ് ആം ഐ ഇല്ലേ അടുത്ത ഈസ് ആണെങ്കിലും അവന്റെ ജോലി എന്താണ് വാട്സ് ഹി വാട്ട് ഈസ് ഹി അതായത് വാട്സ് ഹി ആറാണെങ്കിൽ അവരുടെ ജോലി എന്താണ് വാട്ട് ആർ ദേ ആർ ഓക്കെ ശരി അപ്പൊ നമുക്കിനി പാസ്റ്റ് ടെൻസിൽ ജോലി അങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം എന്റെ ജോലി എന്തായിരുന്നു പാസ്റ്റ് ടെൻസ് എന്തായിരുന്നു വാട്ട് വാസ് ഐ ഐ സിംഗിൾ ആയതുകൊണ്ട് വാസ് വാട്ട് വാസ് ഐ ഞങ്ങളുടെ ജോലി എന്തായിരുന്നു വാട്ട് വെയർ വി ബഹുവചനമായതുകൊണ്ട് വേർ വന്നു നിങ്ങളുടെ ജോലി എന്തായിരുന്നു വാട്ട് വെയർ യു അവന്റെ ജോലി എന്തായിരുന്നു വാട്ട് വാസ് ഹി അവളുടെ ജോലി എന്തായിരുന്നു വാട്ട് വാസ് ഷീ പീറ്ററിന്റെ ജോലി എന്തായിരുന്നു വാട്ട് വാസ് പീറ്റർ അവരുടെ ജോലി എന്തായിരുന്നു വാട്ട് വെയർ ദേ ക്ലിയർ ആയില്ലേ ഓക്കെ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു നമ്മുടെ അഥവാ അതാ ഫോർമാറ്റിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ 50,000 ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു റൂട്ട് പഠിച്ചാൽ മാത്രം മതി അപ്പം നോക്കാം എന്റെ ജോലി എന്തായിരുന്നു വാട്ട് വാസ് ഐ ഞങ്ങളുടെ ജോലി എന്തായിരുന്നു വാട്ട് വെയർ വി നിങ്ങളുടെ ജോലി എന്തായിരുന്നു വാട്ട് വെയർ യു അപ്പോ അവന്റെ ജോലി എന്തായിരുന്നു വാട്ട് വാസ് ഹി അങ്ങനെയാണെങ്കിലേ അവളുടെ ജോലി എന്തായിരുന്നു വാട്ട് വാസ് ഷി എങ്കിൽ പീറ്ററുടെ ജോലി എന്തായിരുന്നു വാട്ട് വാസ് പീറ്റർ അപ്പോ അവരുടെ ജോലി എന്തായിരുന്നു
What were they? ഒരു വ്യക്തിയുടെ ജോലി ചോദിക്കാനുള്ള പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ്. അതാ പറഞ്ഞത്, നമ്മൾ ഈ ഗ്രാമറും ഈ കൺജങ്ഷൻ ഇന്റർജങ്ഷൻ അങ്ങനെയൊക്കെ വിചാരിച്ച് അകപ്പെട തല പുണ്ണാക്കിയാണ് പലരും ഈ ഒരു ശ്രമം ഉപേക്ഷിക്കുന്നത് ഇംഗ്ലീഷ് പഠിക്കാനുള്ള. അതിന്റെ കാര്യമൊന്നുമില്ല, നമുക്ക് ഗ്രാമർ അത്യാവശ്യമാണ്. നമ്മുടെ സിന്താക്സ് സിസ്റ്റം പ്രകാരം നമ്മൾ നാം അറിയാതെ ഗ്രാമർ നമ്മിലേക്ക് വരും, അതാണ് രീതി, അതാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ പാഠങ്ങളെല്ലാം എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ പേജിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി നിങ്ങൾ നോക്കുക, നോക്കി ഇതെല്ലാം പഠിച്ച് അന്ന് ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തിയ പിന്നെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെലേക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എ ഫോർ ആൾ ഗുഡ് ഇംഗ്ലീഷിൻ്റെ ഗുഡ് ഇംഗ്ലീഷ് ആശംസിച്ചുകൊണ്ട് സൈനിങ് ഔട്ട് ബൈ പ്രകാശ്. താങ്ക് യു.